Hello, beautiful people. I got so many DMs telling me that we invested in some crypto and we never get that profit. So I'm mentioning a page here named Saket Jaiswal. You guys can DM him. He'll guide you how to invest and double your money and double your money money. So what you guys are waiting for? Go and DM. ഹായ് ഗായ്സ്, ഗലിബ്രോ എന്ന് വിളിച്ചാൽ എല്ലാവർക്കും സ്വന്തം. അപ്പോൾ നമ്മൾ ഹെലൻ ഓഫ് പാട്ടയുടെ വീഡിയോ ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. കാരണം പാട്ട അല്ല സോറി ഹെലൻ ഓഫ് പാട്ട ഇതിനു മുമ്പ് ഒരു ക്രിപ്റ്റോ കറൻസിയുടെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന ഇപ്പം JB ആണ്. അപ്പോൾ JB TV മച്ചാനാണ് ഈ ഹെലൻ ഓഫ് പാട്ടയുടെ ഈ പണ്ടത്തെ ഒരു വീഡിയോ കുത്തിപ്പൊക്കി കൊണ്ടുവന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഹെലൻ ഓഫ് പാട്ട ഇപ്പം സമൂഹത്തെ ഉദ്ധരിക്കാനും നമ്മുടെ സൊസൈറ്റിനെ നല്ല രീതിയിൽ നടത്താനുള്ള ഒരു വഴി തിരഞ്ഞെടുത്തിട്ട് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് പോവുകയാണല്ലോ. നമ്മൾ കണ്ടാണല്ലോ ഒലിവിക്കെതിരെ കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഞാൻ ഒലിവിനെ സപ്പോർട്ട് ചെയ്യല്ല. ഇങ്ങനെ ഒലിവിക്കെതിരെ വീഡിയോ ചെയ്യുമ്പോൾ ഹെലൻ ഓഫ് പാട്ട ഒന്ന് ആലോചിക്കണം, ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോൾ ആ വീഡിയോ എന്തായാലും ഇപ്പോൾ കുത്തിപ്പൊക്കൊണ്ട് വന്നിരിക്കുകയാണ്. കാരണം ഈ ക്രിപ്റ്റോ കറൻസിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവം, കാരണം ഇപ്പം എല്ലാവരും റമ്മി കളിക്കാൻ പ്രൊമോട്ട് ചെയ്യുന്ന കുറേ പേര് ഒക്കെ ഉണ്ട്, യൂട്യൂബേഴ്സ് തന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഹെലൻ ഓഫ് പാട്ട ചെയ്താൽ എന്താ കുഴപ്പം എന്ന് ചിലരൊക്കെ ചോദിക്കും. അപ്പോൾ ഹെലൻ ഓഫ് പാട്ട ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഹെലൻ ഓഫ് പാട്ട അങ്ങനെ ചെയ്യുമ്പോൾ ഈ ബാക്കിയുള്ളവരുടെ പണത്തട്ടിപ്പും പണം നഷ്ടപ്പെട്ടവരുടെ കാര്യമൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സ്വന്തം ചാനലിൽ കൂടെ ഘോരം പ്രസംഗിക്കരുത്. അത് മാത്രമേ പറയുള്ളൂ. കാരണം ഇപ്പം ജനങ്ങളെല്ലാം പണം ഇരട്ടിപ്പിക്കുന്നതിൻ്റെ പുറകെയാണ് പോയിരിക്കുന്നത്. എന്തായാലും ക്രിപ്റ്റോ കറൻസിയുടെ പ്രൊമോഷനൊക്കെ സംബന്ധിച്ച് നമ്മുടെ ഹെലൻ ഓഫ് പാട്ടയുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് പണം അതിൽ നിക്ഷേപിക്കുകയും പണം നഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കാര്യമൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് JB ഇങ്ങനെ ഒരു വീഡിയോ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത്. അപ്പം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നപ്പോൾ നമ്മുടെ ഹെലൻ ഓഫ് പാട്ട ഉടനെ തന്നെ ഒരു വീഡിയോ അങ്ങ് ഇട്ടു. മാപ്പ് അപേക്ഷിച്ച് കഴിഞ്ഞാൽ എല്ലാം തീർന്നു. ഈ മാപ്പ് അപേക്ഷിച്ച് കഴിഞ്ഞാൽ എല്ലാം തീർന്നു. പക്ഷേ പുള്ളിക്കാരിയുടെ ചാനലിൽ കൂടെ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ സേവനത്തിൻ്റെ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് ഈ പുള്ളിക്കാരിയുടെ ഈ പഴയ വീഡിയോയും ഇതും വെച്ച് ഒരു സിങ്ക് വരുന്നില്ല. കാരണം മാപ്പ് അപേക്ഷിച്ചിട്ട് എന്താ കാര്യം? ജനങ്ങളുടെ പൈസ പോയി, അവരുടെ പൈസ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? പാട്ടെ ഇല്ല, തയ്യാറല്ല. പക്ഷേ ഈ ഹെലൻ ഓഫ് പാട്ടയുടെ നമ്മുടെ ഒരു ഫ്രണ്ട്, അതാണ് നമ്മുടെ കണ്ണേട്ടൻ കണ്ണാപ്പി, പണ്ട് ദിൽഷ പ്രസന്നൻ ഇതേപോലെ ക്രിപ്റ്റോ കറൻസിയുടെ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് കുറേ പേര് കേസ് കൊടുക്കുകയും ദിൽഷ പ്രസൻ പറഞ്ഞു ഞാൻ ഒരു 5 പൈസ ഞാൻ കൊടുക്കത്തില്ല, ഞാനൊരു പ്രൊമോഷൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കൈയൊഴിഞ്ഞ കേസുണ്ട്. അപ്പോൾ അതിൽ ആ പണം നഷ്ടപ്പെട്ട ആ സ്ത്രീക്ക് പൈസ കൊടുത്തത് നമ്മുടെ കണ്ണേട്ടനാണ്, നമ്മുടെ സായിച്ചേട്ടനാണ് ചെയ്ത് പൈസ കൊടുത്തത്. ആ സായിച്ചേട്ടൻ ഹെലൻ ഓഫ് പാട്ടയുടെ കാര്യം വന്നപ്പോൾ പുള്ളി നൈസായിട്ട് അവിടെയും ഇവിടെയും തൊടാണ്ട് ഒരു വീഡിയോ ചെയ്തിട്ട് അങ്ങ് ഇട്ടിട്ട് പോയിട്ടോ. പുള്ളിയൊക്കെ എന്താ പറയുക, പുള്ളി ഇപ്പം ബിഗ് ബോസിൽ പോയതോടെ എത്തിക്സ് എന്താന്ന് പോലും മറന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പുള്ളി ഹെലൻ ഓഫ് പാട്ടയുടെ ഈ കേസ്, അല്ലെങ്കിൽ JB ഈ പൊക്കിക്കൊണ്ടുവന്ന കേസ് ഇച്ചിരി സീരിയസ് ആയിട്ട് തന്നെ നോക്കേണ്ടതാണ്. എന്തായാലും പണം നഷ്ടപ്പെട്ടവരുടെ പണം പോയിട്ടുണ്ട്. പക്ഷെ ഇനിയെങ്കിലും ഇതുപോലുള്ള കബളിപ്പിക്കൽ പരിപാടിയിൽ ആരും ചെന്ന് പെടാതിരിക്കുക. കാരണം റമ്മി കളിക്കാം, പൈസ നേടാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അടുത്തായിട്ട് ഏതോ ഫൈനാൻസിലെ സ്ത്രീ എത്രയോ പൈസ നമ്മുടെ റമ്മി കളിച്ച് പൈസ പോയി, അങ്ങനെ 20 കോടി തട്ടിപ്പൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ന്യൂസ് കേട്ടതാണ്. എന്തായാലും ഹെലൻ ഓഫ് പാട്ട ഇനിയെങ്കിലും ഒന്ന് മറ്റുള്ളവരെ ഇങ്ങനെ കല്ലെടുത്തെറിയുമ്പം സ്വന്തം നന്നായിട്ട് മറ്റുള്ളവരെ കല്ലെടുത്തെറിയാൻ ശ്രമിക്കുക. കാരണം കുറേ പേർക്ക് പൈസ മേടിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് തൻ്റെ മുൻകാല വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അത് തെറ്റായി പോയി എന്ന് തോന്നും. അതുകൊണ്ട് സ്വന്തം മറ്റുള്ളവരെ കല്ലെടുക്ക എറിയുന്നതിന് മുമ്പ് സ്വന്തം ചാനലിൽ കൂടെ നേരത്തെ പുറത്തു വന്ന ചില പണമിടപാടുകൾ പ്രൊമോഷനൊക്കെ ഒഴിവാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഇത് ഹെലൻ ഓഫ് പാട്ടയ്ക്ക് ഒരു നല്ലൊരു അടി കിട്ടിയ പോലെ തന്നെയാണ് സംഭവം. കുറേ പേര് ഇനി പുറകെ വരും ഹെലൻ ഓഫ് പാട്ട കാരണം എൻ്റെ പൈസ നഷ്ടപ്പെട്ടു എന്നൊക്കെ. അവരോടൊക്കെ പറയാനുള്ളത് ഇത്രേ ഉള്ളൂ, നിങ്ങളിത് നിരന്തരം ഈ കണ്ടോണ്ടിരിക്കുന്നതാണ്. റമ്മി കളിച്ച് പൈസ നേടാം, അതിൽ നിന്ന് കുറേ പേര് കബളിപ്പിക്കപ്പെട്ട് പൈസയൊക്കെ നഷ്ടപ്പെട്ടാണ്. വീണ്ടും വീണ്ടും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പൈസ ഒന്നും കൊണ്ടിടാനൊന്നും ആരും ശ്രമിക്കാതിരിക്കുക. ഇത് നല്ലതായുള്ളൊരു കാര്യമല്ല. ക്രിപ്റ്റോ പണം ഇരട്ടിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും നോക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കബളിപ്പിക്കപ്പെടുന്ന ഈ പ്രസ്ഥാനങ്ങളിലൊന്നും ചെന്ന് വരാതിരിക്കുക. എന്തായാലും ഹെലൻ ഓഫ് പാട്ട ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, മാപ്പ് അപേക്ഷിച്ചു കൊണ്ട് എനിക്കറിയത്തില്ലായിരുന്നു, പ്രൊമോഷൻ ചെയ്ത് കുറേ പേരുടെ പൈസ പോയി എനിക്കറിയത്തില്ലായിരുന്നു എന്നൊക്കെ. എന്തായാലും JB മച്ചാനെ ഒരു ഹാറ്റ്സ് ഓഫ് കേട്ടോ.
നിങ്ങളാണല്ലോ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ, പണ്ടത്തെ വീഡിയോ കുത്തിപ്പിക്കൊണ്ടുവന്നത്. കാരണം ഹെലനോ പാറ്റ കുറേ പേരെ ഈ ഭയങ്കരമായിട്ടും വിമർശിക്കുകയാണ്. വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പരിധിയൊക്കെ വേണം. ഈ സൊസൈറ്റീനെ ഉദ്ധരിക്കാൻ ഇറങ്ങുമ്പോൾ ഈ പണ്ടത്തെ വീഡിയോ ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഉദ്ധരിക്കാൻ ഇറങ്ങുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ, താങ്ക് യു.